മച്ചാമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയാൻ നേരത്തെ ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഒരു ഏകദേശം ഒരു 400 something rupees നിങ്ങൾക്ക് സിമ്പിളായിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ ലൈവായിട്ട് തന്നെ ക്യാഷൊക്കെ ഏൺ ചെയ്ത് വിട്ടുപൊടിച്ച് കാണിച്ചു തരുന്നുണ്ട്. സോ അത്രയ്ക്ക് അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്പിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുന്ന നേരത്ത് പുതിയൊരു ചാനലാണ്. സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ വളരെ കുറവാണ്. ഇതിപ്പോൾ 2K ഓക്കെ ഒന്ന് അച്ചീവ് ചെയ്തതേ ഉള്ളൂ ഞാൻ. സോ ചാനലൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ വേറെ ലെവലായിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെയാണ് ഞാൻ ഇനി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷും കാലൊക്കെ ഏൺ ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ തുടക്കം പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ലൈവായിട്ട് ഏൺ ചെയ്ത് വിട്ടുപൊടിച്ച് ഇൻസ്റ്റൻ്റായിട്ട് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ, ഒട്ടും തന്നെ സമയം കളയണ്ട, ലെറ്റ്സ് ഗോ. വേറെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു വെബ്സൈറ്റ് വരും. അവിടെ ഗെറ്റ് സിക്സർ ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഡൗൺലോഡ് ഇനി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ ആക്സസിബിലിറ്റി പെർമിഷൻ ഒന്ന് അലോ ചെയ്യാൻ പറയും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവിടെ കണ്ട പേര് സെലക്ട് ചെയ്യുക, അലോ ചെയ്യുക, അലോ ചെയ്യുക. എന്നിട്ട് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് നമ്മൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ എല്ലാം കഴിയുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ജസ്റ്റ് ഇമെയിൽ ഐ ഡി ഒക്കെ വെച്ച് രജിസ്ട്രേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്ക് ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ അധികം ടാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻ പ്രോഗ്രസ് സെക്ഷനകത്ത് ഒന്നുമില്ല. ആൻഡ് ഇവിടെ കുറേ 50 score 50 score 50 score എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഓരോ ടാസ്കും കംപ്ലീറ്റ് ആക്കി ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കണ്ടോണം. ഓക്കെ, ഇപ്പോൾ 100 score ഒക്കെ ഉണ്ട്, കുറേ നല്ല 400 score എല്ലാം ഉണ്ട്. ഓക്കെ, ചില 500 600 ഒക്കെ വരും. അത് നിങ്ങളുടെ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വരും. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് ലോഗോ, അത് തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫൈൻ ലോഗോ ആൻഡ് ക്ലിക്ക് എന്ന് പറഞ്ഞ ഒരു ടാസ്ക്കാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ടാസ്ക് എങ്ങനെയാണെന്ന് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ദ ഈ ഒരു ലോഗോ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ആൻഡ് ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന ഓപ്ഷൻ. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30% നമ്മളിവിടെ കംപ്ലീറ്റ് ആവും. നമ്മുടെ വർക്കിൽ 30% നമ്മളിവിടെ കംപ്ലീറ്റ് ആവും. സോ നേരെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണ്. ക്ലിക്ക് ചെയ്തപ്പോഴും ടാസ്ക് കംപ്ലീറ്റഡ്. പക്ഷേ സ്കോറൊന്നും വന്നിട്ടില്ല, കാര്യം 30% മാത്രമല്ലേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. സോ ഈ ബാക്കി നമ്മൾ 70% കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണ്. കേട്ടോ, 30% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി 70%. അപ്പോൾ നമ്മൾ 240 seconds ഈ ഒരു വെബ്സൈറ്റ് വെയിറ്റ് ചെയ്യണം. അതായത് ഏകദേശം ഒരു 4 മിനിറ്റോളം അല്ലേ ആണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സംഭവം എങ്ങനെയാണ്, ആ ഒരു 70% എന്ന് പറയുന്ന ആ ഒരു ഇതിലോട്ട് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 30% കഴിഞ്ഞു. സോ 70% ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കാണാൻ പറ്റും ഫൈൻഡ് ലോഗോ ആൻഡ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിലൊരു നീല ബാനർ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ലോഗോ ഓർത്ത് വെച്ചേക്കാൻ, ആ ലോഗോ ഇവിടെ എവിടെയെങ്കിലും കാണും, അത് കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണ്, സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. എവിടെയാണ് ആ ലോഗോ എന്ന് നോക്കുക. അതാണ് ലോഗോ, ഇതാ ലോഗോ കിട്ടി, കേട്ടില്ലേ. സോ ലോഗോ വന്നു കഴിഞ്ഞാൽ നേരെ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. വെബ്സൈറ്റിലോട്ട് വരാൻ നേരത്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം, അതാണ് സംഭവം. എത്ര 240 seconds 4 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പം മേളിൽ നമ്മളെ നോട്ടിഫിക്കേഷൻ ബാർ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും അവിടെ ഇത് റൺ ആയിട്ടുണ്ട്. കണ്ട, ഇനി 3 മിനിറ്റ് 20 seconds കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. സോ അത് അത്രയും കഴിയാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി ബാക്ക് ആയിക്കോളും. നമ്മൾ കിടന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ബാക്ക് അടിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ബാക്ക് ആയിക്കോളും. അത്രയും ടൈം കഴിയാൻ നേരത്ത് ഇതാ കണ്ടില്ലേ, നമുക്ക് ആ ഒരു പോയിൻ്റ് അവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻ പ്രോഗ്രസ് സെക്ഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്നും തന്നെ ഇല്ല. കാര്യം നേരത്തെ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് പോയിൻ്റ് ആഡായി, ഇനി അവിടെ ഓപ്ഷൻ ഇല്ല. അല്ല, അതുപോലെ തന്നെ ഇനിയും കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതുപോലെ. വളരെ സിമ്പിളായിട്ട് ഇത് മൊത്തം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. നല്ല രീതി ക്യാഷ് കഴിഞ്ഞത് ഇപ്പം തന്നെ ഈ ഒരു ലോഗോ നോക്കി വെച്ചോ. ഞാൻ ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോഴേക്കും അത് 20% സംതിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ബാലൻസ് 80%, അതും 300 seconds വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, സോ നേരെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു, ആ ലോഗോ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ മിക്കവർക്കും ഒരു പ്രശ്നം വരാം. അതായത് നമ്മൾ ലോഗോ നോക്കി പോകുമ്പോൾ ലോഗോ കാണത്തില്ല. ഓക്കെ, ഞാൻ അങ്ങ് താഴെ വരെ പോയിട്ടും ലോഗോ കണ്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ ഷോ മോർ, ഓക്കെ, മോർ സെർച്ച് റിസൾട്ട് എന്ന ഓപ്ഷൻ ഇല്ല, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെയും മോർ സെർച്ച് റിസൾട്ട് കൊടുക്കുക. അങ്ങനെ താഴോട്ട് പോവുക. പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ആ ലോഗോ കാണും. ഓക്കെ, സോ ഇവിടെ നോക്കിക്കോണം, ഞാൻ ശരിക്കും അങ്ങ് പോയി പോയിട്ട് ലോഗോ കാണുന്നേലത് വന്നു. കണ്ട, ഒരു ലോഗോ വന്നു. പക്ഷേ ശ്രദ്ധിച്ചു കേട്ടോ, അതെവിടെ ലോഗോ വന്നിട്ടുണ്ട്, നമ്മൾ ആ ലോഗോയിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ലോഗോ വന്നല്ലോ, സോ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണ്. ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ മേളിലത്തെ നോട്ടിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ അത് റൺ ആവണം, പക്ഷേ റൺ ആയിട്ടില്ല. ഇത് 5 മിനിറ്റാണ് വെയിറ്റ് ചെയ്യേണ്ടത്, പക്ഷേ റൺ ആയിട്ടില്ല. ഓക്കെ, കാര്യം ഇതല്ല. അപ്പം ആ കുറേയധികം ലോഗോകൾ നിങ്ങൾ കണ്ടില്ലായിരുന്ന, സോ അതുപോലെ ഈ ലോഗോ അല്ല. അപ്പോൾ നമ്മൾ ബാക്ക് അടിക്കുക, മനസ്സിലായി, ബാക്ക് അടിക്കുക. എന്നിട്ട് പിന്നെയും താഴോട്ട് പോവാം, വേറെ ലോഗോ ഉണ്ടെന്ന് മോർ സെർച്ച് റിസൾട്ട് കൊടുക്കാം. പിന്നെയും താഴോട്ട് പോവാം, വേറെ ലോഗോ കാണാം, സെയിം ലോഗോ വേറെ കാണാം. ഓക്കെ, അവരുദ്ദേശിച്ച ആ ഒരു സംഭവം ഇതല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലോട്ട് പോകുന്നത്. അതേ കണ്ടില്ലേ, വേറെ ലോഗോ വന്ന്.
വേറെ ലോഗോ ഒന്ന്. അപ്പോൾ ഇതായിരിക്കും, ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് മേളിൽ റണ്ണാവുന്നുണ്ടോ നോക്കാം, നമുക്ക് ആ നോട്ടിഫിക്കേഷൻ റണ്ണായി തുടങ്ങി, കണ്ടില്ലേ. സോ ഇതുകണക്കാണ് ആ ഒരു ഒരൊറ്റ ലോഗോയിൽ തന്നെ കുറേ ടാസ്ക് നിങ്ങൾ കണ്ടില്ലേ, അതാണ് ഈ സംഭവം. ഇപ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ ലോഗോ കാണുന്നത്, അത് വേറൊരു ടാസ്കിനകത്തുള്ള ലോഗോയാണത്, മനസ്സിലായി. സംഭവം സെയിം ഇത് തന്നെയാണെങ്കിലും വേറെ വേറെ പേജസ്സാണ്, മനസ്സിലായ, അതാണ് സംഭവം. സോ അതാണ് നമ്മൾ ആ ഒരു ടാസ്ക് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു പോയിൻറ്റും അവിടെ ആഡായി കഴിഞ്ഞു. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സെയിം ലോഗോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ എങ്ങനെ കംപ്ലീറ്റ് ആക്കണ്ടെന്ന്. സെയിം ലോഗോ ആണെങ്കിലും ആ ഒരു സെയിം ലോഗോ ഉള്ള തന്നെ മൂന്നാലഞ്ച് പോസ്റ്റ് കാണും. അപ്പോൾ അതിലോട്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മൾ. അപ്പോൾ മേളിലത്തെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതാണ് സംഭവം. ഇവിടെ 300-ൻ്റെയും 400-ൻ്റെയും 500-ൻ്റെയും ഒക്കെ വരും കേട്ടോ. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 400-ൻ്റെയൊക്കെ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ എല്ലാം വരും നിങ്ങൾക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 400 സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 രൂപ എന്നാണ്. 100 സ്കോർ എന്ന് വെച്ചാൽ 1 രൂപയാണ്. 50 സ്കോർ എന്ന് വെച്ചാൽ 50 പൈസയാണ്. അയ്യേ, അത്രേ ഉള്ളോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളിത് കുത്തിയിരുന്ന് എണ്ണി നോക്കുവാണെങ്കിൽ, അതായത് ആദ്യം തൊട്ട് അവസാനം വരെ എണ്ണി നോക്കുവാണെങ്കിൽ എത്ര രൂപയാണെന്ന് അറിയാമോ? മൊത്തം ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാനിവിടെ മൊത്തം ഇരുന്ന് കൂട്ടി, ഓക്കെ, കൂട്ടിയപ്പോൾ 356 എനിക്ക് വന്നത്, 356 രൂപ. ഓക്കെ, അത്രത്തോളം ടാസ്ക് ഉണ്ട്. പിന്നെ എനിക്ക് ഓൾറെഡി ഞാൻ ഏൺ ചെയ്ത ക്യാഷ് 60 രൂപ അത് കിടപ്പുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 416 രൂപ ഇവിടെ സിമ്പിളായിട്ട് എടുക്കാം, മനസ്സിലായോ? അത്രയ്ക്ക് അടിപൊളിയാണ്. ഓക്കെ, സോ യാ, പിന്നെ റെഫറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ നേരം ചെന്നെ വർക്കാവുന്നില്ല, ലോഡാവുന്നില്ല, ഇല്ലാന്ന് തോന്നുന്നു. സോ അത് പോട്ടെ. ഓക്കെ, അതിന് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റിയ ട്രാൻസാക്ഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം, ഞാൻ ഓൾറെഡി ഇവിടെ ക്യാഷ് ഏൺ ചെയ്തിട്ടുണ്ട്. 2 രൂപ വിട്ടുപിടിച്ചിട്ടുണ്ട്, പിന്നെ 50 രൂപ വിട്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തത് വിട്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഞാൻ വിട്ടുപിടിച്ച് കാണിച്ചു തരാം. അപ്പോൾ വിട്ടുപിടിക്കാനായിട്ട് അവിടെ വാലറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാൻ പറ്റും. അവിടെ ഗെറ്റ് ഇൻ ടു റിഡീംസ് ആയിരുന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ നേരത്തെ ഇതുപോലെ ഒരു പേജിലേക്ക് വരും. അവിടെ ഒരു ഗൂഗിളിൻ്റെ ചിഹ്നം കാണാൻ പറ്റും, അതിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു സെയിം ഇമെയിൽ ഐ ഡി അടിച്ച് കൊടുത്ത് കയറുക, വെരിഫൈ യു ആർ എ ഹോം ആക്കി അടിച്ച് കൊടുത്ത് കയറുക. ഓക്കെ, ദെൻ അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ച് കൊടുക്കുക, സെൻഡ് ഒ ടി പി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒ ടി പിയിലോ ഒ ടി പി അടിച്ച് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും എനിക്ക് 800 പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. കാര്യം ഇപ്പോൾ 2 ടാസ്കല്ലേ കംപ്ലീറ്റ് ആയിക്കുള്ളൂ, മറ്റൊക്കെ ഞാൻ വിട്ടുപിടിച്ച് എടുത്തായിരുന്നു, മനസ്സിലായി. ആ ബാലൻസ് അവിടെ കിടക്കുന്നതെന്ന് നമ്മൾ വിട്ടുപിടിച്ച് എടുത്തതാണ്. സോ ഇനി ജസ്റ്റ് ഒന്നുകൂടി വേണം, ഞാൻ പെട്ടെന്ന് ഒരു ടാസ്ക് കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് വന്നു. ഇതിന് ഇവിടെ താഴെ കാണാൻ പറ്റും ഗെറ്റ് ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ്. അതിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തതും ഇതാ നമുക്ക് കോഡ് വന്നു. നമ്മളിപ്പം 10 രൂപയാണ്, 1000 പോയിൻറ്റ്സ് ആണാക്കി, 1000 പോയിൻറ്റ്സ് 10 രൂപയാണ്. സോ ഒരു കോഡ് വന്നു, സിമ്പിളായിട്ട് വന്നു. സോ ഞാൻ ഒരു കോഡ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. കോഡ് നമ്മൾ കോപ്പി ചെയ്യുന്നു, നേരെ ആമസോണിലോട്ട് പോകുന്നു. ആമസോൺ പേ ഗിഫ്റ്റ് കാർഡാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ നേരെ ഗിഫ്റ്റ് കാർഡ് ഓപ്ഷനിലോട്ട് പോകുന്നു, ആടെ ഗിഫ്റ്റ് കാർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ആ ഒരു കോപ്പി ചെയ്ത കോഡ് നമ്മളിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ ആഡ് ഗിഫ്റ്റ് കാർഡ് ഓപ്ഷൻ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുത്തതും ദാ വന്നു. നമുക്ക് ആ ഒരു 10 രൂപ ആഡായി കഴിഞ്ഞു, വളരെ സിമ്പിളായിട്ട് ആഡായി കഴിഞ്ഞു, യാതൊരു മെനക്കേടും വന്നില്ല. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ആഡാക്കാനായിട്ട് പറ്റും, ഇത്രേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു 300 അല്ലെങ്കിൽ 400 something rupees ഏൺ ചെയ്യാനായിട്ട് വരും. കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഫ്രീ ആവുന്ന ടൈമിൽ യൂസ് ചെയ്യുക, ക്യാഷും കാലൊക്കെ ഏൺ ചെയ്യുക, വിട്ടുപിടിച്ചെടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.